നഷ്ടങ്ങൾ സഹിച്ച് അഴീക്കൽ തുറമുഖത്തെ കപ്പൽ ഗതാഗതം സുഗമമാക്കാൻ ഉത്തര മലബാറിലെ വ്യാപാരികൾ തയ്യാറാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാതെ സർക്കാർ അഴീക്കലിനെ അവഗണിക്കുമ്പോൾ തുറമുഖം വഴിയുള്ള ചരക്ക് നീക്കം തന്നെ നിലയ്ക്കുമോ എന്നാണ് ഇവരുടെ ആശങ്ക. അരനൂറ്റാണ്ടുകാലം തുറമുഖത്തിനു വേണ്ടി അലഞ്ഞു ആറ്റിനോറ്റ് തുറമുഖം പ്രവർത്തനം തുടങ്ങിയപ്പോൾ നഷ്ടം സഹിച്ച് ചരക്ക് ഗതാഗതം നടത്തിക്കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ് ഉത്തര മലബാറിലെ വ്യാപാരികൾ. 150 മുകളിൽ കണ്ടെയ്നറുകൾ കയറ്റി അയക്കേണ്ട വ്യാപാരികളുണ്ട് ഉത്തര മലബാറിൽ. പലരും ഇപ്പോഴും ആശ്രയിക്കുന്നത് ലോറികളെയാണ്. കപ്പൽ വരുമ്പോൾ ചരക്കുകൾ അതിലും അയക്കുന്നു. പക്ഷേ 5000 മുതൽ 10000 വരെ നഷ്ടം സഹിച്ചാണ് ഇവരിൽ പലരും കപ്പലിൽ ചരക്ക് കയറ്റി അയക്കുന്നത്. EDI പോലുള്ള സംവിധാനങ്ങളില്ലാത്തതും ഗ്രേറ്റ് സി വേമ്പനാടല്ലാതെ മറ്റൊരു കപ്പൽ സർവീസ് ഇല്ലാത്തതും വ്യാപാരികളെ കുഴക്കുകയാണ്. വെള്ളം വേണമെങ്കിൽ പുറമേ നിന്ന് കൊണ്ടുവരണം. പൈലറ്റ് ഇല്ലാത്തതുകൊണ്ട് പൈലറ്റ് ബോട്ടിന് നമ്മൾ എക്സ്ട്രാ പുറത്തുനിന്നൊരു ഫിഷിംഗ് ബോട്ടാണ് സൗകര്യപ്പെടുത്തുന്നത്. അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം. നമ്മൾ അതൊക്കെ തരണം ചെയ്യാൻ തയ്യാറാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് ഉണ്ടായി വേണം. ഹാർബർ എഞ്ചിനീയറിംഗ് വിങ്ങിന്റെ അനാസ്ഥയാണ് അഴീക്കൽ തുറമുഖത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് വ്യാപാരികളുടെ ആരോപണം. കാലതാമസമെടുത്ത് തുറമുഖം ഒരുവിധം പ്രവർത്തനക്ഷമമായാൽ തന്നെ അപ്പോഴേക്കും ബിസിനസിന്റെ ട്രെൻഡുകൾ മാറുകയും കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമായി വരികയും ചെയ്യും. അപ്പോൾ നിലവിലെ തുറമുഖ സംവിധാനങ്ങൾ കാലഹരണപ്പെടുമെന്നും വ്യാപാരികൾ ആശങ്കപ്പെടുന്നു. അഴീക്കൽ തുറമുഖത്തെ കരകയറ്റാൻ അടിയന്തരമായി സർക്കാർ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉത്തര മലബാറിലെ വ്യാപാരികൾ നിരന്തരം നഷ്ടം സഹിച്ചും തുറമുഖത്തെ പിന്താങ്ങുന്നത്. കണ്ണൂരിൽ നിന്നും ലെനിൻ സുഭാഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.